ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ പാലൊന്നും ഒരുപാട് കുറുക്കിയെടുക്കാത്ത രീതിയിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സേമിയ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടാകുമ്പോഴേ കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഒന്നും നിറം മാറാൻ തുടങ്ങുമ്പോൾ ഉണക്കമുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു നിറം ഒന്നും മാറാൻ തുടങ്ങുന്നുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ഇടാം. 2 or 3 ടേബിൾ സ്പൂൺ എടുക്കാം. ഇപ്പം ഇതായിട്ടുണ്ട് കോരിമാറ്റ്. ഇപ്പം ഞാൻ 200 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. അത് വറുത്ത സേമിയ എടുത്തേക്കുന്നത്. ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതേ നെയ്യിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വറുത്ത സേമിയ ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. വറുക്കാത്ത സേമിയ ആണെങ്കിലും നിങ്ങൾ ഈ ഒരു കളർ വരെ ഒന്ന് വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ കളറാകുന്നുണ്ടം വരെ ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തോണ്ടേ ഇരുന്നാൽ മതി. ഇതിപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട്, ഇത്രയും മതി. ഇനി അതേ പാനിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 6 കപ്പ് വെള്ളം, അതായത് 1.5 ലിറ്റർ വെള്ളം. വെള്ളം ഒന്ന് തിളക്കട്ടെ. ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. ഇതിലോട്ട് ഇനിയും ഈ ചൗവരി കഴുകിയതിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ചൗവരി എടുത്തിട്ട് നല്ലതായിട്ടൊന്ന് കഴുകി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതിട്ട് കൊടുക്കാം. കൂട്ടത്തിൽ സേമിയയും കൂടി ഇടാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ ഇതിന് മുമ്പൊരു സേമിയ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൗവരിയൊന്നും ചേർക്കാത്ത ടൈപ്പാണ്. അത് പാലൊക്കെ കുറച്ചൊന്ന് കുറുകി കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയൊക്കെ ഏകദേശം ഒരു ടേസ്റ്റ് വരുന്ന രീതിയിലാണ് ആ പായസം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ അതിൽ പ്രത്യേകം ചേർക്കേണ്ട. അങ്ങനത്തെ ഒരു പായസമായിരുന്നു അത്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പായസമായിരുന്നു അത്. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ 1 കപ്പ് പാലും കൂടി ഒഴിക്കാം. കാച്ചിയ പാലാണ് ഇത്. അപ്പോൾ പായസത്തിന് എപ്പോഴും കാച്ചിയ പാലെടുക്കുവാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ചില പാലൊക്കെ പിരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ കാച്ചിയത് ചേർക്കുവാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നം വരത്തില്ല. അത് 250 ml പാൽ. അപ്പോൾ ചിലർക്ക് പാലങ്ങനെ കുറുകി പാലിൻ്റെ ടേസ്റ്റ് ഒരുപാട് അറിയുന്ന പോലത്തെ പായസം ഇഷ്ടമായിരിക്കത്തില്ല. അപ്പോൾ ഇത് ആ ടൈപ്പ് ഒരു പായസമല്ല. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പക്ഷേ ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പായസമൊന്നും വെക്കാൻ അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് വേവട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ സേമിയയും ചവ്വരിയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ മധുരം നോക്കിയിട്ട് ലാസ്റ്റ് പറയാം എത്ര ചേർത്തെന്ന്. പായസത്തിന് വേണ്ടി മൊത്തത്തിൽ 1.5 ലിറ്റർ പാലാണ് വേണ്ടുന്നത്. ആദ്യമേ നമ്മൾ 1/2 ലിറ്റർ ഒഴിച്ചു കൊടുത്തായിരുന്നു. ഇനി ഇതിലോട്ട് 1.5 ലിറ്റർ പാലും കൂടി ഒഴിച്ചു കൊടുക്കണം. കാച്ചി പാലാണ് ഇത്. അപ്പോൾ പാലെടുക്കുമ്പോൾ മീഡിയം തിക്കായിട്ടുള്ളൊരു പാലെടുക്കുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ ചെറുതായിട്ടൊന്ന് വറ്റട്ടെ. അപ്പോൾ പായസം ഒരുപാട് അങ്ങ് കുറുകി എടുക്കരുത്, കാരണം ഇത് ഇരിക്കുന്തോറും കട്ടിയാകും. അപ്പോൾ അതനുസരിച്ച് വേണം വാങ്ങാൻ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പാടെ കിട്ടും. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്, ഇത്രയും മതി. ഒരുപാട് അങ്ങ് വറ്റിക്കണ്ട. കുറച്ച് നേരം ഞാൻ തിളപ്പിച്ചതേ ഉള്ളൂ. ഈ ഒരു ജ്യൂസിലിരിക്കണം. ആറുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് കട്ടിയാകും. ഞാൻ ഇതിലോട്ട് 2.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് 1/2 കിലോ പഞ്ചസാര. നമ്മളിത് ഒരുപാട് നേരം ഇങ്ങനെ കുറുക്കിയെടുക്കാത്തത് കൊണ്ട് അളവ് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിരുന്നത് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഈ വറുത്ത് വെച്ച് വെക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓഫ് ചെയ്താലും ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലതായിട്ട്, എങ്കിൽ ആ ചൂടിൽ പാടെ കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. അഥവാ ഇനിയിപ്പോൾ ആറി കഴിയുമ്പോൾ കട്ടിയായി എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാല് തിളപ്പിച്ചത് ഒഴിച്ചൊന്ന് ലൂസാക്കാം. ഇനി പാല് വേണ്ടാത്തവർക്ക് വെള്ളം തിളപ്പിച്ച് അത് വേണമെങ്കിലും ഒഴിക്കാം. അപ്പോൾ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഇരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.